alaikum, ellarkum jewel and craft ilekku veendum swagatham. Innu njan vannittullathu korchu kunju bottles aayittana ṭa. Nammude veettile eppozhum undavunna sambhavangalaanu attar pinne spray bottles alle. Appo njan enna eduthirikkunnathu attarinte bottle pinne nammude kayitte eppozhum craft cheyyunnondo oru saadhanam undavallo acry colorinte bottles. Appo adum clean cheyidittu njan eduthittunde. Appo idu vechittu namukku kunju kunju craft engena cheyyana ennu kaanam. അപ്പോൾ ദേ നമ്മുടെ കുഞ്ഞു താരം റെഡിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത്തറിന്റെ ബോട്ടിൽസ് ആണ് പിന്നെ ആക്രി കളർ പെയിന്റ് കഴിഞ്ഞിട്ടുള്ള ബോട്ടിൽസ് ഇല്ലേ അതും ഞാൻ കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആദ്യത്തെ ബോട്ടിൽ നമ്മൾ സാൾട്ട് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഉപ്പ് നമുക്ക് പല ഷേഡിലായിട്ട് ഒന്ന് കളർ ചെയ്തിട്ട് എടുക്കണം കുറച്ച് ഉപ്പിന്റെ ആവശ്യമുള്ള ഒരുപാട് നമ്മൾ കളർ ചെയ്തിട്ട് വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ കുറേശ്ശേ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ കളർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ നോക്കുക എല്ലാതും ഡാർക്ക് കളർ ആയാലും ഭംഗി ഉണ്ടാവില്ല എല്ലാതും ലൈറ്റ് കളേഴ്സ് ആയാലും ഭംഗി ഉണ്ടാവില്ല രണ്ടും കൂടെ മിക്സഡ് ആയിട്ട് നമ്മൾ ബോട്ടിലിൽ വെക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ കേട്ടോ അങ്ങനെ ഞാനിത് ഇത്രയും കളേഴ്സാണ് എടുത്തിട്ടുള്ളത് യെല്ലോ ഉണ്ട് റെഡ് വയലറ്റ് ഗ്രീൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് ബോട്ടിലിനകത്തേക്ക് നിറച്ച് കൊടുക്കണം ചെറിയ ബോട്ടിലായതുകൊണ്ട് തന്നെ സോൾട്ട് ബോട്ടിലിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഹോൾ ചെറുതാവല്ലോ അപ്പോൾ ഞാനൊരു നൈഫ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു ക്യാപ്പ് നമുക്ക് എടുത്ത് ഫിൽ ചെയ്യാം കണ്ടോ ഇത് നല്ല ഭംഗിയായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ഈ ബോട്ടിലൂടെ ഇരിക്കട്ടെ കേട്ടോ നമുക്ക് നെക്സ്റ്റ് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് വെള്ളമാണ് വെള്ളം ഈ ബോട്ടിലിൻ്റെ കാൽ ഭാഗം 1/4 മാത്രം വെള്ളം നിറച്ച് ബാക്കി മുഴുവനും ഓയിൽ ഫിൽ ചെയ്യണം ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഓയിലും എടുക്കാം കോക്കനട്ട് ഓയിൽ ഒഴുകിയ ബാക്കി ഏതും എടുക്കാം ഒലിവ് ഓയിലാകുമ്പോൾ ഒരു ഗ്രീൻ കളർ ഉണ്ടാവും അപ്പോൾ അത് വേണ്ട ഞാനിപ്പോൾ ബേബി ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കളർ ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പേൾ കളറിൽ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് പേൾ കളർ ആകുമ്പോൾ കുറച്ച് ഷൈനിങ് ഉണ്ടാവും അതുകൊണ്ടാണ് പേൾ കളർ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ വെള്ളം മാത്രം ഒന്ന് ബ്ലൂ കളറായിട്ട് കിട്ടും കുറച്ചും കൂടെ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലിറ്ററിനേക്കാളും നല്ലത് മിനുക്കം മേടിക്കാൻ കിട്ടില്ലേ നമുക്ക് പല കളറിലുള്ള മിനുക്കം മേടിക്കാൻ കിട്ടും അപ്പോൾ അത് ഒരിത്തിരി ഇട്ട് കൊടുത്താലും മതി കണ്ടോ അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ട് നമുക്ക് കിട്ടും ഇനി ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ കണ്ടോ നല്ല ഭംഗിയിൽ ഇതിങ്ങനെ ഇരിക്കണ കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്രി കളറിൻ്റെ ബോട്ടിലാണ് ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ അങ്ങനെ വിചാരിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു വീഡിയോ കറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അവിടെ എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ ഇത് ഞാൻ ഒരു ബ്ലൂ സോറി ഗ്രീൻ ആക്രി കളർ ഉപയോഗിച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാണ് കേട്ടോ റെഡ് കളറാണ് അപ്പോൾ ഇത് ബോട്ടിലിനകത്തേക്ക് വെക്കുമ്പം അത്ര ഷോ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഗ്രീൻ ആക്രി കളർ കൊടുത്തത് ഇനി അത് ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബോട്ടിലിനകത്തേക്ക് കുറച്ച് മണൽ ഫിൽ ചെയ്തിട്ട് കൊടുക്കണം ഈ മണൽ ഞാൻ നന്നായി കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ ഞാനൊരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകി വെച്ചതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഫിൽ ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് പെബിൾസ് ഉണ്ടെങ്കിൽ അതും ഫിൽ ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ചാടിക്കുരും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ് കല്ലാവുമ്പം നമുക്ക് കറക്റ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും വലുതാവുമ്പോൾ നമുക്ക് പറ്റില്ല ഇനി ഇവിടുന്ന് ചെയ്തത് അങ്ങ് റെക്കോർഡായില്ല കേട്ടോ എനിക്ക് നല്ല സങ്കടമായി കാരണം റെക്കോർഡ് ഇത്രയും കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളത് ചിന്തിച്ചു പിന്നെ ഞാൻ വിചാരിച്ച ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ എന്നിട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമ്മളുടെ ആ ഒരു ലീഫ് നന്നായി ഉണങ്ങിയപ്പം ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇതിനകത്തേക്ക് ബേബി ഓയിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബേബി ഓയിൽ ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു കളറിലേക്ക് മാറും നല്ലൊരു അക്വേറിയത്തിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് അവിടെ മാറ്റി വയ്ക്കാം ഇനി നെക്സ്റ്റ് ഇതേ ഒരു കുഞ്ഞ് അത്തറിൻ്റെ കുപ്പിയാണ് ഇതിനകത്തേക്ക് ഞാൻ കോട്ടൺ ആണ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ സാധാരണ പഞ്ഞിയില്ല അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു പഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഷെൽഫൊക്കെ ഒന്ന് തപ്പി വെക്കുമ്പോൾ ഒരിത്തിരി പഞ്ഞി കിട്ടി അപ്പോൾ ഒരു കുഞ്ഞു ബോട്ടിലുമാണ് അപ്പോൾ ഇത് മതിയാവുമല്ലോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇതിപ്പോ ഞാൻ ചെയ്തെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഒരു ഇത്തിരി കോട്ടൺ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് കളർ ഇതിനകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഗാലക്സി എഫക്റ്റ് കിട്ടും കേട്ടോ ഈ ഒരു ബോട്ടിലിന്. അങ്ങനെ ആ ഒരു കളർ ഫില്ല് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് കോട്ടൺ വെച്ച് കൊടുക്കണം. നെക്സ്റ്റ് കോട്ടൺ വെച്ചിട്ട് നമ്മൾ അടുത്ത കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇത് ഡിഫറെൻറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്ലവർ മേക്കിംഗ് വീഡിയോനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ഇനിയിട്ട് ഞാനത് വീഡിയോയുടെ പണിപ്പുരയിലാണ് കേട്ടോ, റോസ് ഫ്ലവർ മേക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവരും കാണണം. അടുത്തതായിട്ട് നമ്മൾ അതാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ മുക്കാൽ ഭാഗം കോട്ടൺ നിറച്ചു കേട്ടോ. ഇനി കുറച്ച് ഞാൻ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ഈ കളർ മൊത്തം അങ്ങ് സ്പ്രെഡ് ആവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മാത്രമല്ല ഇതിന് കളറൊന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ബോട്ടിലും റെഡി ആയിട്ടോ. ഈ നാല് ബോട്ടിൽസ് ചെയ്തിട്ട് ഞാൻ നിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയയും കൂടെ തോന്നിയത്. അപ്പോൾ ഞാൻ ഒരു ബോട്ടിലും കൂടെ ചെയ്യുവാണ്. അപ്പോൾ ഈ ബോട്ടിലിനകത്ത് ഞാൻ വെറും ഓയിലാണ് നിറയ്ക്കുന്നത് കേട്ടോ. ഓയിലെന്ന് വെച്ചാൽ ബേബി ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഞാൻ നിറച്ചിട്ടുണ്ട്. ഇനി ഗ്ലാസ് കളേഴ്സ് ആണ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലാസ് കളർ ഉപയോഗിച്ചിട്ട് ഇതേ നമ്മളൊരു ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലൂ ആർട്ടും ഈ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഗ്ലാസ് കളറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് കളറ് ആഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഗ്ലാസ് കളർ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ബബിൾസ് വരും. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ബബിൾ എല്ലാം കളഞ്ഞിട്ട് വേണം പെയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പെയിൻറ്റ് ഉണങ്ങി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തായാലും ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് അത് എനിക്ക് ക്യാമറയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് വന്നതാണ്. നല്ല രസമുണ്ട്, ഒരു സ്മോക്കി ഫീലിംഗ് ആണ് ഈ ഒരു ബോട്ടിലിന്, കണ്ടില്ലേ. നല്ല രസമുണ്ട്, കുഞ്ഞു കുഞ്ഞു ബബിൾസ് ആയിട്ട് രണ്ട് ഷെയ്ഡ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ അഞ്ച് കുഞ്ഞു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെന്താ, നിങ്ങൾക്ക് ബോട്ടിൽ ആർട്ടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ അതില്ല ഇതില്ല, അതിന് പകരം ഇങ്ങനെ ചെയ്യാവോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന അറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഇനിയും തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്താ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. നിങ്ങൾ റിക്വസ്റ്റഡ് വീഡിയോ ആണ്, ഒരു റോസ് ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.